ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ ഒരു ചെടിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്, നന്ദ്യാർവട്ട. നന്ദ്യാർവട്ടിയിൽ കുറേ ടൈപ്പ് ഉണ്ട്. ഇത് ഒരു പ്രത്യേകത ഒരു ടൈപ്പാണ്. ഇത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വെറൈറ്റി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക. ഞാൻ എൻ്റെ അടുത്ത് അടുക്ക് നന്ദ്യാർവട്ട ഉണ്ട്, അതുപോലെ ഒറ്റ നന്ദ്യാർവട്ട ഉണ്ട്. പിന്നെ കുറ്റിച്ചെടിയായിട്ട് നമ്മൾ സ്റ്റെയിലിന് വളർത്തുന്നില്ല, അതുമുണ്ട്. പക്ഷേ ഇത് ഇത് ഇവിടെ നിന്ന് നിൽക്കുന്നതും ഇത് ഇങ്ങനെ താഴോട്ട് നല്ല ഒരു റോസാപ്പൂ പോലെയാണ് ഉള്ളത്. കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ മരത്തിൽ ഒരു കുറ്റി മരം പറഞ്ഞു, മരം പറയാൻ പറ്റില്ല, കുറ്റിച്ചെടിയായിരുന്നു. അത് നിറച്ച് മൊട്ടും പൂക്കളും ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ്, ഇല ഒന്നും കണ്ടിട്ടില്ല, അത്ര നിറച്ചുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ഒരു കഷ്ണം കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചതാണ്. അതിൽ ഞാൻ പിടിപ്പിക്കുമ്പോൾ ഉള്ള ആ മൊട്ട് പകുതി പോയി, അതിലുള്ള ബാക്കി മൊട്ടുകളാണ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. നല്ല സോഫ്റ്റ് ഉണ്ട് ഈ പൂവിനെ, അത് കാണാനും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശരിക്കും പറയുമ്പോൾ. അതേപോലെ അതിലൊരു മണമുണ്ട്, ഒരു സ്മെൽ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം ശരിക്കും. നന്ദ്യാർവട്ട അടുക്ക നന്ദ്യാർവട്ടയിലും ഉണ്ടാവും, അത് നല്ല മണം. അടുത്ത് പോയിട്ട് അത് മണപ്പിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ആ സ്മെല്ല് നമുക്ക് ചെറുപ്പകാലത്ത് ഓർമ്മിക്കുന്ന ഒരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ സ്മെൽ ഇതിലും ഉണ്ടായിരുന്നു. കാണാനും നല്ലുണ്ട് ഈ പൂവ്. ഈ നന്ദ്യാർവട്ട കുറേ നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അതേപോലെ എല്ലാം അരിഞ്ഞ് ചെയ്തെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ല ഒരു മരുന്നാണ് ഈ നന്ദ്യാർവട്ട. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം അതിൽ ഞാൻ നട്ടപ്പോൾ ഉള്ള മൊട്ടുകൾ അതെല്ലാം പോയി, ബാക്കിയുള്ളതൊക്കെ വിടർന്നിട്ടുണ്ട്. ആദ്യമായിട്ടും രണ്ടാമതും മൂന്നാമതും വിടർന്ന പൂക്കളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകത ഞാൻ ചെറുപ്പം തൊട്ടേ ഒന്നിന് യൂസ് ആക്കുന്നുണ്ട്, അതാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നുണ്ട്. ഞാൻ മരുന്നായിട്ട് എന്ത് സാധനം, പച്ചിലകളായിക്കോട്ടെ, ചീര, നമ്മൾ കഴിക്കുന്നത് ഇരിക്കിയിട്ട് പുറത്ത് പെരട്ടുന്നതായിരിക്കിട്ട് എന്ത് ഇതും ഞാൻ പറയുമ്പോൾ ഞാൻ ചെയ്ത് നോക്കിയത് മാത്രമേ നിങ്ങളോട് ഞാൻ പങ്കുവെക്കൂ. അല്ലാത്തത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നു ഞാൻ പറയും. കൂടുതൽ കണ്ണിൽ ഒഴിക്കുന്നത് അതുപോലെ ചെവിൻ്റെ അകത്ത് ഒഴിക്കുന്നതൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആര് എന്ത് പറഞ്ഞാലും അത് ഒരിക്കലും ഞാൻ ചെയ്യാറില്ല. നമ്മൾ ഡോക്ടർ അടുത്ത് കാണിച്ചിട്ട് അവർ പറയുന്ന പോലെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ ഇതിനെ കണ്ണിന് നല്ല ഒരു മരുന്നാണ്. അത് എന്തെന്ന് വെച്ചാൽ ഒഴിക്കേണ്ടതല്ല, ഞാൻ പറയാം. കണ്ണ് ചുമന്നിരിക്കും ചില ആൾക്കാർക്ക്, അതേപോലെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് തേച്ച് കൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് കണ്ണിൽ കട്ടി വരും, കണ്ണ് വേദന ഉണ്ടാവും. കമ്പ്യൂട്ടറും ഫോണും കണ്ട് ചില ആൾക്കാർക്ക് എന്തോ ഒരു പോലെ കണ്ണിൽ ഫീലാകും. അങ്ങനത്തെ ആൾക്കാർക്ക് നല്ല ഒരു റെമഡിയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ആ പൂവ് പറിച്ചെടുത്ത ശേഷം കഴുകിയെടുക്കണം, കാരണം അതിൽ ഒരു പാല് വരും. അത് കഴുകിയെടുത്ത ശേഷം ഒന്ന് കുടയുക. കുടഞ്ഞിട്ട് നമ്മൾ ഒരു ചെയറിൽ കസാരയിൽ ഇങ്ങനെ ചരഞ്ഞ് കിടന്നിട്ട് രണ്ട് കണ്ണും അടയ്ക്കുക. നമ്മൾ അതിന് മുമ്പ് രണ്ട് കണ്ണിനായിട്ട് രണ്ട് കയ്യിലും ഈ വിരലിടുക്കിൽ നമ്മൾ ആ പൂവ് വെച്ച് കൊടുക്കണം, ഇപ്പോൾ കാണിക്കുന്ന പോലെ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ കണ്ണ് അടച്ച ശേഷം ഇങ്ങനെ ഒത്തി ഒത്തി എടുക്കുക. രണ്ട് കണ്ണിലും ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരു കണ്ണിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ മാറി മാറിയോ എങ്ങനെ വേണമെങ്കിലും വിൽക്കാം. നല്ലോണം അമർത്തി കൊടുക്കണം, ലേശം ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കാം, പ്രശ്നമില്ല. അത് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു ഫീല് ഉണ്ടാകും, നല്ല അത് അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു ദിവസം അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ചെയ്താൽ മതി, ആ പൂ ഒന്ന് ഇങ്ങനെ വാടുന്നവരെ ചെയ്താൽ മതി, നിങ്ങൾക്കൊരു റിലീഫ് കിട്ടുന്നവരെ ചെയ്താൽ മതി. പിന്നെ അടുത്ത ദിവസം അങ്ങനെ ചെയ്യാം. 2-3 ദിവസം ചെയ്തെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതിനായിട്ട് ഈ പൂവും അതുപോലെ അടുക്ക് നന്ദ്യാർവട്ട ഉണ്ടല്ലോ, സാധാരണ അടുക്ക് നന്ദ്യാർവട്ട അല്ലെങ്കിൽ ഒറ്റ നന്ദ്യാർവട്ട, വലുത് വലുതായിട്ടുണ്ടാവില്ലേ, അതും എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ കൂടി തീർച്ചയായിട്ടും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പൂവായത് കൊണ്ട് നിങ്ങളോട് ഇത് പങ്കുവെക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ താങ്ക് യു.